ഹായ് ഹലോ, നമുക്കിന്ന് കേരളത്തിലെ 10 പൂമരങ്ങളെ പരിചയപ്പെടാം കേട്ടോ. ഇതാണ് ക്ലെറോഡെൻഡ്രോം വള്ളിച്ചി. നമ്മുടെ സ്നോ ഷവർ എന്നൊക്കെ പറയും, അടിപൊളിയാണ്. വെള്ളക്കണിക്കുന്ന എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നുണ്ട്. മരമാണിത്. മരമാണിതെന്ന് പറഞ്ഞാൽ പൂമരങ്ങളിൽ സുന്ദരി എന്ന് പറയാം. ഇതങ്ങോട്ട് വിരിഞ്ഞ് നിന്നാലുണ്ടല്ലോ, ആരായാലും ഒന്ന് നോക്കിപ്പോവും. അത്രയും ഭംഗിയിലാണിതിങ്ങനെ തൂങ്ങിക്കിടക്കുക. നല്ല രസമായിട്ട് കിഡിലായിട്ട് തൂങ്ങിക്കിടക്കുന്ന ഒരു പൂച്ചെടിയാണ്. അടിപൊളിയാണ്. നമ്മുടെ കണിക്കൊന്നയൊക്കെ അറിയായിരിക്കുമല്ലോ, കണിക്കൊന്ന മരം. കണിക്കൊന്ന മരം എങ്ങനെയാണോ പൂത്തുലഞ്ഞ് താഴേക്ക് പൂക്കൾ വന്നിങ്ങനെ കിടക്കുന്നത്, അതുപോലെയാണ് ഈ സ്നോ ഷവർ അല്ലെങ്കിൽ വെള്ളക്കണിക്കൊന്നയുടെ പൂക്കളും ഇങ്ങനെ താഴേക്ക് കിടക്കുക. നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു പൂമരം കൂടിയാണ്. തറയിലും വെച്ച് വളർത്താം. അടിപൊളിയായിട്ട് ചട്ടിയിലൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. തറയിലാണെങ്കിൽ കുറച്ച് മരമായിട്ട് തന്നെ വളരും. നന്നായിട്ട് പൂക്കുന്ന അടിപൊളി പൂച്ചെടിയാണ്. തേനുള്ള പൂക്കളാണ്. അതുകൊണ്ട് തന്നെ വണ്ടുകളും ശലഭങ്ങളും ഒക്കെ, കിളികളും കുഞ്ഞു കിളികളും ഒക്കെ വിരുന്ന് വരുന്നൊരു മരമാണ്. അടിപൊളിയായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ക്ലൈമറ്റിൽ നന്നായിട്ട് പൂക്കുന്നൊരു പൂമരം. അപ്പോൾ എല്ലാവർക്കും ഈ പൂമരം ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട് കേട്ടോ. അടുത്തത് വേണ്ടി നമ്മുടെ മണിമരുതാണ്. അല്ലാന്നുണ്ടെങ്കിൽ പ്രൈഡ് ഓഫ് ഇന്ത്യ എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റോഡരികളിലൊക്കെ ഏറ്റവും കൂടുതൽ വെച്ച് പിടിപ്പിക്കുന്ന ഒരു പൂമരമാണിത്. അടിപൊളി പൂക്കളാണ് കാണാൻ. നിറഞ്ഞു പിടിക്കും, നല്ല രസമായിട്ട് നിൽക്കും. ഇതിൻ്റെ രണ്ട് നിറങ്ങളാണുള്ളത്. ഇത് ഈ ഒരു പിങ്ക് കളറുണ്ട്, ഇതിൻ്റെ ഒരു പർപ്പിൾ നിറവുമുണ്ട്. ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ള ഒരു ചെടിയാണിത്, ഒരു പൂമരമാണിത്. പ്രൈഡ് ഓഫ് ഇന്ത്യ എന്നൊരു പേരുകൂടി ഇതിനുണ്ട്. ഇത് മുംബൈയുടെ ദേശീയ, മുംബൈയുടെ സംസ്ഥാന വൃക്ഷമാണ്. അടിപൊളിയായിട്ട് പൂക്കൾ വിരിയുന്ന, നമ്മളുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് പൂത്തുലയുന്ന ഒരു പൂമരമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റോഡരികളിലും പാതയോരങ്ങളിലും ഒക്കെ നിറച്ചത് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പം മിക്കവരും കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ കായ്കൾക്ക് ഒരു എന്താ പറയുന്നത്, മയക്കുമരുന്നിൻ്റെ സ്വഭാവം ഉള്ളതാണ് ഇതിൻ്റെ കായ്കൾ. ഇതിൻ്റെ വേരുൾപ്പെടെ എന്താണ് ആയുർവേദ മരുന്നുകൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് വിശദമായി പറഞ്ഞുതരാൻ എനിക്കറിയില്ല. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പൂമരമാണിത്. അപ്പോൾ ഈ ഒരു പൂമരവും നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് പൂക്കുന്നതാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ രണ്ട് നിറങ്ങളാണുള്ളത്. നന്നായിട്ട് നമ്മുടെ ക്ലൈമറ്റിൽ പൂക്കുന്ന ഒരു പൂമരമാണിത്. ഇനി നമ്മുടെ ക്ലൈമറ്റിൽ പൂക്കുന്ന അടിപൊളി ഒരു പൂമരമാണ് മ്യൂസിക്കൽ നോട്ട്സ്. മ്യൂസിക്കൽ നോട്ട്സ് എന്ന് കേട്ടിട്ടുണ്ടാവും. അടിപൊളിയാണ്. നിറച്ച് ഇല കാണാണ്ട് പൂക്കൾ വിരിയുന്ന ഒരു പൂമരമാണ് ഈ മ്യൂസിക്കൽ നോട്ട്സ് എന്ന് പറയുന്നത്. ശരിക്കു പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടികളിലൊന്നാണ് കേട്ടോ, പൂമരങ്ങളിലൊന്നാണ് ഈ മ്യൂസിക്കൽ നോട്ട്സ്. കാര്യം എന്ന് വെച്ചാൽ ഓരോ ദിവസവും രാവിലെ ഈ മ്യൂസിക്കൽ നോട്ട്സ് മരത്തിൻ്റെ താഴെ പൂക്കളിങ്ങനെ ഉതിർന്ന് വീണ് കിടക്കുന്നത് ഒരു ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇപ്പോൾ ഈ മരം അധികം അങ്ങനെ കാണാൻ കിട്ടണില്ല. പക്ഷേ പണ്ടിത് നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ, പാതയോരങ്ങളിലൊക്കെ ഇത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ താഴേക്ക് പോയി നിന്നാലുണ്ടല്ലോ, എന്ത് രസമാണെന്നറിയോ. പൂക്കളിങ്ങനെ എന്തോരം പൂക്കളാണ് ഇങ്ങനെ പട്ടമെത്ത പോലെ വിടർന്നിങ്ങനെ താഴെ കിടക്കുന്നതെന്നറിയോ. ശരിക്കും പറഞ്ഞാൽ മ്യൂസിക്കൽ നോട്ട്സ് അറിയാമായിരിക്കുമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. ആ മ്യൂസിക്കൽ നോട്ട്സിൻ്റെ ഒരു ആകൃതി ഇതിൻ്റെ മൊട്ടുകൾക്കുള്ളതുകൊണ്ടാണ് ഇതിന് മ്യൂസിക്കൽ നോട്ട്സ് എന്ന പേര് വന്നത്. നല്ല മണമുള്ള ഒരു പൂമരമാണ്. അടിപൊളിയാണ്. നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് പൂക്കുന്നതാണ്. അപ്പോൾ ഇതിനെയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു കേട്ടോ. പിന്നെയുള്ളത് നമ്മുടെ ശിംശിബ പൂമരമാണ്. ശിംശിബയെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട. പൂക്കളുടെ രാജാവാണ്. ശരിക്കു പറഞ്ഞാൽ രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി ഇരുത്തിയിരുന്ന മരമാണ്. സീതാദേവി ഇരുന്ന ഈ മരച്ചുവട്ടിലാണ് ഇരുന്നതെന്നാണ് പറയുന്നത്. ഇതിലൊരു, ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇതിൽ ഇട്ടിരുന്നു. അപ്പോൾ കുറേ പേർക്ക് സംശയം ഉണ്ടായിരുന്നു, എന്താണ് അശോക മരച്ചുവട്ടിലല്ലേ ഇരുത്തിയിരുന്നത് എന്നുള്ളത്. അങ്ങനെയല്ല കേട്ടോ, സീതാദേവിയെ കൊണ്ടുപോയി രാവണൻ ഇരുത്തിയിരുന്നത് അശോകവനത്തിലെ ശിംശിബ മരച്ചുവട്ടിലാണിത്. ഈ മരച്ചുവട്ടിലാണ് സീതാദേവി ഇരുന്നത്. അശോകവനം എന്ന് പറയുന്നത് ശ്രീലങ്കയിലെ ഒരു ഗാർഡൻ്റെ പേരായിരുന്നു. ഗാർഡനാണ് അവരുടെ, ഗാർഡൻ്റെ പേരാണ് അശോകവനം. ആ അശോകവനത്തിൽ ശിംശിബ മരച്ചുവട്ടിലാണ് ഇരുത്തിയിരുന്നത്. ഈ ശിംശിബയും നമ്മളുടെ നാട്ടിൽ നന്നായിട്ട് പൂക്കുന്ന, ഇഷ്ടംപോലെ പൂക്കൾ തരുന്ന ഒരു പൂമരമാണ്. അപ്പോൾ ഈ പൂമരത്തെയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട് കേട്ടോ. കാര്യം അത്രയ്ക്കും ക്യൂട്ടായിട്ടുള്ള പൂക്കളാണ്. നല്ല രസമായിട്ടിങ്ങനെ താഴേക്ക് തൂങ്ങിയിറങ്ങുന്ന പിങ്ക് നിറത്തിലുള്ള, അകത്തൊരു മഞ്ഞ കളറിൽ ചെറിയ വരകളായിട്ട് വരുന്ന അടിപൊളി പൂമരമാണ് ഈ ശിംശിബ എന്ന് പറയുന്നത്. നല്ല രസമായിട്ട് നമുക്ക് വീട്ടുമുറ്റത്തൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പൂമരമാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട് കേട്ടോ.
അടുത്തതായി നമ്മുടെ കായാമ്പൂവാണ് കേട്ടോ. കായാമ്പൂ കണ്ണിൽ വിടരും എന്ന് പറയുന്ന പാട്ട് കേട്ടിട്ടില്ലേ? അതെ, അതിൽ കായാമ്പൂ തന്നെയാണ് കേട്ടോ. നമ്മുടെ കണ്ണൻ്റെ വർണ്ണത്തോട് ഉപമിക്കാവുന്ന നിറത്തിൽ വിരിയുന്ന പൂക്കളാണ് കായാമ്പൂ എന്ന് പറയുന്നത്. ഇതും ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ള ഒരു പൂമരമാണ് കേട്ടോ. ഇതിൻ്റെ വേര് മുതൽ തണ്ട് വരെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള നീല കളർ പൂക്കളാണ് ഇതിൽ വിരിയുക. നല്ല രസമാണ് ഇത് കാണുക. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, കായാമ്പൂ കാണുന്നത് തന്നെ, വിരിയുന്നത് കാണുന്നത് തന്നെ ഭാഗ്യമെന്ന് വിചാരിക്കുന്ന ഒരു തലമുറ തന്നെ നമുക്കുണ്ടായിരുന്നു കേട്ടോ. കാര്യം ഇത് ഈ പൂക്കൾ വിരിയുന്നത് കാണുന്നത് പുണ്യം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. അടിപൊളിയാണ്. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പൂമരമാണ് ഈ കായാമ്പൂ എന്ന് പറയുന്നത്. നല്ല പൂക്കൾ തരും, നല്ല രസമായിട്ട് നിൽക്കും, കാണാനും ഭയങ്കര ക്യൂട്ടാണല്ലേ, ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ പൂമരവും നമുക്ക് നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് വളരുന്നതാണ്. ഇനി കേരളത്തിൻ്റെ ക്ലൈമറ്റിൽ വളരുന്ന ഒരു അടിപൊളി പൂമരമാണ് മുരുക്ക് എന്ന് പറയും. മുള്ളു മുരുക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? നല്ല പൂക്കളാണ് കേട്ടോ അതിൻ്റെ, നല്ല ചുമന്ന പൂക്കൾ, കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പൂക്കളാണ്. അപ്പോൾ കേരളത്തിൽ നന്നായിട്ട് വളരുന്ന ഒരു പൂമരമാണ് മുരുക്ക് എന്ന് തന്നെ പറയാം. കാര്യം അത്രയും ക്യൂട്ടായിട്ടുള്ള ഫ്ലവറാണ് ഇതിൻ്റെത്. താഴെ വീണ് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഈ കാണുന്നതാണ് മുരുക്കിൻ്റെ ഫ്ലവേഴ്സ്. അപ്പോൾ ഈ മുരുക്കും നമ്മുടെ ക്ലൈമറ്റിൽ വളരുന്ന ഒരു അടിപൊളി പൂമരമാണ്. അടുത്തതായി കേരളത്തിൻ്റെ ക്ലൈമറ്റിൽ നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു പൂമരമാണ് പ്ലുമേരിയ, അല്ലെങ്കിൽ ചെമ്പകം എന്ന് പറയുന്നത്. ഈഴച്ചെമ്പകം എന്നൊക്കെ പറയാറുണ്ട്. പല കളറിലുണ്ട്. ശരിക്കും ഇതാ പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, വൈറ്റും യെല്ലോയും കൂടെ കലർന്നതുണ്ട്. അങ്ങനെ പല നിറങ്ങളിൽ ഈ പ്ലുമേരിയ ഉണ്ട്. പ്ലുമേരിയ നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് വളരുകയും നന്നായിട്ട് പൂക്കൾ തരുന്നതും ആണ്. ശരിക്കും ഇതിന് നല്ല മണവുമുണ്ട്. തറയിലൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഈ പൂമരം പണ്ടത്തെ കാലത്തൊക്കെ വീട്ടിൽ വളർത്തില്ല എന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വീടുകൾ വെക്കുമ്പോൾ വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു പൂമരമാണ് ഈ പ്ലുമേരിയ എന്ന് പറയുന്നത്. പെട്ടെന്ന് വളരുകയും ചെയ്യും, നന്നായിട്ട് എപ്പോഴും പൂക്കൾ തരികയും ചെയ്യുന്ന ഒരു ഇനമാണ് ഈ പ്ലുമേറിയ എന്ന് പറയുന്നത്. പല നിറത്തിലുണ്ട്. കൂടുതൽ പേരും പുതിയ വീടുകളൊക്കെ ചെയ്യുമ്പോഴും ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണ് ഈ പ്ലുമേറിയ എന്ന് പറയുന്നത്. നല്ല രസമായിട്ട് പൂക്കൾ തരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്ലുമേറിയയും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ടുള്ളത് ഒറിജിനൽ പാരിജാത പൂമരമാണ് കേട്ടോ. അപ്പോൾ പാരിജാതം എന്ന പേരിൽ ഒത്തിരി ചെടികൾ പല നാടുകളിലും പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഈ കാണുന്നതാണ് ഒറിജിനൽ പാരിജാതം കേട്ടോ. പാരിജാതം എന്ന് വെച്ചാൽ അപാര സുഗന്ധമുള്ള കവികൾ വർണ്ണിക്കുന്ന ഒറിജിനൽ പാരിജാതമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഇതൊരു പൂമരമാണ്, ദിവസവും പൂക്കൾ തരുന്ന ഒരു പൂമരമാണ്. അടിപൊളിയായിട്ട് നമുക്ക് എന്താ പറയണേ, നമ്മുടെ വീട്ടുമുറ്റത്ത് വളർത്താൻ പറ്റുന്ന അടിപൊളിയൊരു പൂമരമാണ്. ഇത് മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ്. ശരിക്കും ഇത് വിരിയുന്ന സമയത്തുണ്ടല്ലോ അപാര സുഗന്ധം. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മന്ദാരം വെള്ളയാണ് കേട്ടോ. മന്ദാര പൂമരം, ഇതും പൂമരമാണ്. നല്ല രസമായിട്ട് പൂക്കൾ തരുന്നതാണ്, എന്നും പൂക്കൾ തരുന്നതാണ്. അപ്പോൾ ഈ മന്ദാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, മന്ദാരം നമ്മുടെ വീട്ടിലൊക്കെ നന്നായിട്ട് വിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഐശ്വര്യം വരുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മന്ദാരം ഒത്തിരി പേര് വെക്കുന്നുണ്ട്. പൂമരമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു പൂമരമാണ്. എനിക്കും ഒരുപാട് ഇഷ്ടമുള്ളതാണ് കേട്ടോ മന്ദാരം. മന്ദാരത്തിന് പല നിറങ്ങളുണ്ട്. ചുമപ്പുണ്ട്, ചുവന്ന മന്ദാരമുണ്ട്, അതൊരു ഒരു പിങ്ക് കളറാണ് ആ പൂക്കൾ വരുന്നത്. പിന്നെ മഞ്ഞ മന്ദാരമുണ്ട്. മഞ്ഞ മന്ദാരം വളരെ റെയറായിട്ടാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. പിന്നെ നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് വളരുന്ന ഒരു പൂമരമാണ് രാജമല്ലി. രാജമല്ലി എന്ന് പറയുമ്പോൾ പല നിറങ്ങളിലാണിപ്പോൾ രാജമല്ലി ഉള്ളത്. നമ്മുടെ പാതയോരങ്ങളിലൊക്കെ വളർത്തുന്നുണ്ട്. ഇപ്പോൾ മിക്കവരും വീടുകളിലും വളർത്തി തുടങ്ങുന്നുണ്ട് ഈ രാജമല്ലി. അടിപൊളിയാണ് കാണാൻ. നിറച്ച് പൂക്കളുമായിട്ട് നിൽക്കും. മഞ്ഞ, ഓറഞ്ച്, പിങ്ക്, ലൈറ്റ് യെല്ലോ, അങ്ങനെ പല നിറങ്ങളിൽ രാജമല്ലി ഇപ്പോൾ നമ്മുടെ പാതയോരങ്ങളിൽ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും രാജമല്ലി പൂക്കളും ഇപ്പോൾ പലരും വീട്ടിൽ വളർത്തുന്നുണ്ട്. നല്ല രസമായിട്ട് വളർത്താൻ പറ്റുന്നൊരു പൂമരം തന്നെയാണ്. നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് വളരുന്നൊരു പൂമരമാണ്. അപ്പോൾ ഈ രാജമല്ലി പൂക്കളുടെ ഭംഗിയും രാജമല്ലി പൂമരത്തെയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേരളത്തിൽ വിരിയുന്ന പൂമരങ്ങൾ ഇനിയും ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ഈ 10 പൂമരങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഔട്ട്ലെറ്റിൽ വിൽപ്പനയ്ക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഓരോന്നും സ്റ്റോക്ക് അനുസരിച്ച് നമ്മുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഇതൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. എപ്പോഴും എല്ലാത്തിൻ്റെയും സ്റ്റോക്ക് ഉണ്ടാവില്ല. സ്റ്റോക്ക് ഉള്ളതനുസരിച്ചായിരിക്കും വെബ്സൈറ്റിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പൂമരങ്ങൾ ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും
തീർച്ചയായിട്ടും നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വരാം. ഔട്ട്ലെറ്റിലേക്ക് വന്നും ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പൂമരങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, ബെൽ ബട്ടൺ കൂടെ നീക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നവരായിരിക്കും. ടാറ്റാ.